കേരളത്തിന്റെ വളർച്ചയിൽ സഹകരണ സംഘങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണെന്ന് എംഎൽഎ തോട്ടത്തിൽ രവീന്ദ്രൻ. കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേബിൾ ടി വി ഓപ്പറേറ്റർമാർ ഒന്നിച്ചു നിന്നു എന്നതാണ് ഈ മേഖലയിലെ വൻ ശക്തിയായി മാറിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘം വാർഷിക പൊതുയോഗം കോഴിക്കോട് ടാഗോർ സെൻട്രൽ ഹാളിൽ നടന്നു. എംഎൽഎ തോട്ടത്തിൽ രവീന്ദ്രൻ യോഗം ഉദ്ഘാടനം ചെയ്തു. കുത്തകകളെ നിലയ്ക്ക് നിർത്താൻ കേരളത്തിലെ കേബിൾ ഓപ്പറേറ്റർമാർ നടത്തിയ പ്രവർത്തനങ്ങൾ അഭിനന്ദനീയമാണെന്ന് എംഎൽഎ പറഞ്ഞു. കേരളം എല്ലാ കാര്യത്തിലും മുൻപന്തിയിലാണെന്നും ഇതിനു പിന്നിൽ സഹകരണ സംഘങ്ങൾ വഹിച്ച പങ്ക് വലുതാണെന്നും കേബിൾ ഓപ്പറേറ്റർമാർ രൂപീകരിച്ച കേരള സ്റ്റേറ്റ് കേബിൾ ഇന്റർനെറ്റ് ഡെവലപ്മെന്റ് സഹകരണ സംഘവും കേരളത്തിന്റെ സഹകരണ മേഖലയ്ക്ക് മുതൽക്കൂട്ടാവുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കേരളത്തിൽ ഏകദേശം 4000-ൽ അധികം കണക്ഷൻ കൊടുക്കുന്ന ഈ കേബിൾ ഓപ്പറേറ്റേഴ്സിനെ ഒരു കുടക്കീഴിൽ കൊണ്ടുവന്ന് നിങ്ങളിപ്പോൾ ഇന്നൊരു വലിയ ശക്തിയാണ്, നിങ്ങളെ അത്രയൊന്നും എളുപ്പത്തിൽ നേരിടാൻ വേണ്ടി കഴിയില്ല. കാരണം ഡിജിറ്റൽ ടി വി തന്നെ 25 ലക്ഷം കണക്ഷനാണത്, ബ്രോഡ്ബാൻഡിൽ 6.5 ലക്ഷം. കേരളത്തിലെ മൊത്തം കണക്ഷനുകളിൽ പകുതിയിലധികം നിങ്ങളായി മാറിയിരിക്കും. ആരെയും വരുതിക്ക് നിർത്താവുന്ന ഒരു അവസ്ഥ ശരിക്ക് ഇതിപ്പോൾ ഒന്നിച്ചിട്ട് ഇങ്ങനെ ആയതുകൊണ്ടാണ്. സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ യോഗത്തിൽ അധ്യക്ഷം വഹിച്ചു. കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് മുഖ്യപ്രഭാഷണം നടത്തി. സിഡ്കോ വൈസ് പ്രസിഡന്റ് എം മൻസൂർ, ഡയറക്ടർമാരായ ശശികുമാർ പി ബി സുരേഷ്, സുദേഷ് ബൽരാജ്, സെക്രട്ടറി എബിൻ മാത്യു, സിഒഎ പ്രസിഡന്റ് എം അബൂബക്കർ സിദ്ദിഖ്, ജനറൽ സെക്രട്ടറി കെ വി രാജൻ, ട്രഷറർ PSCB, KCCL ചെയർമാൻ കെ ഗോവിന്ദൻ, KCBL ചെയർമാൻ പ്രവീൺ മോഹൻ, KCCL MD PP സുരേഷ് കുമാർ, KCBL MD രാജ്മോഹൻ, COA കോഴിക്കോട് ജില്ലാ സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോഴിക്കോട്.